ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മിൽക്ക് പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം, നല്ല ടേസ്റ്റി ആട്ടോ. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു 3/4 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്കൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് 2 സ്പൂൺ കോൺഫ്ലോർ പൊടിയാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഈ സ്പൂണിൽ തന്നെ 2 സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. മധുരമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കണം. നന്നായിട്ട് മിക്സായതിന് ശേഷം മാത്രമേ നമുക്കിത് ഫ്ലെയിം ഓൺ ആക്കാൻ പാടുള്ളൂ. ഞാനിവിടെ ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ നമ്മുടെ പാലൊക്കെ ഇവിടെ നന്നായിട്ട് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് അടി പിടിക്കും. അങ്ങനെ നമ്മുടെ പാലൊക്കെ ഇവിടെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഒരു ക്രീം പരുവത്തിലായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഏത് പാത്രത്തിലാണ് സെറ്റ് ചെയ്യാൻ വെക്കുന്നത് ആ പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കണം. ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 4 ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നന്നായിട്ട് ഓയിലൊക്കെ ഒന്ന് തേച്ച് മാറ്റി വെച്ചിട്ടുള്ളതാണ്. ഇതിലേക്ക് നമുക്ക് പാലിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഈ ഗ്ലാസിൻ്റെ അരഭാഗത്തുള്ളതാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതൊരു 2 മണിക്കൂറോളം നമുക്ക് ഫ്രിഡ്ജിലേക്കൊന്ന് മാറ്റാം. അങ്ങനെ ഞാനിതിവിടെ 2 മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ്. ഇനി നമുക്ക് ഈ സൈഡ് ഭാഗമൊക്കെ ഒന്ന് കൈകൊണ്ടൊന്ന് അമർത്തിയതിന് ശേഷം ഒന്ന് ഗ്ലാസിൻ്റെ മേൽഭാഗത്തൊന്ന് തട്ടിക്കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേൽഭാഗം ഒന്ന് ഡെക്കറേഷൻ ചെയ്യണം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് തേങ്ങ മിക്സിയിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അത് നമുക്ക് ഇതിൻ്റെ മേൽഭാഗത്ത് ഇട്ട് കൊടുക്കണം. അതിന് പുറമേ ആയിട്ട് ഞാൻ കുറച്ച് ഷുഗർ ബോൾസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മിൽക്ക് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. പുതിയ റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.